അതെ, സിനിമാ ജീവിതത്തിലേക്ക് എത്തുന്നതിന് മുമ്പ് സാറ് സ്റ്റേജിനെ കുറിച്ച് നന്നായി അറിവ് നേടിയ ഒരു വ്യക്തി എന്ന നിലയ്ക്ക് ഈ സ്റ്റേജിൽ നിന്ന് തിരശീലയിലേക്കുള്ള ഈ കാലഘട്ടത്തിൽ താങ്കൾ നേടിയ സ്റ്റേജിനെ കുറിച്ചുള്ള അനുഭവ സമ്പത്തുകൾ ഒരു നടനാവാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിക്ക് താങ്കൾ എങ്ങനെ കൈമാറാൻ ഉദ്ദേശിക്കുന്നു? അത് പാഠകവേദിയുടെ മാനദണ്ഡങ്ങളും സിനിമയുടെ മാനദണ്ഡങ്ങളും വ്യത്യസ്തമാണ്. പക്ഷെ ഒരു നടൻ എന്നുള്ള നിലയ്ക്ക് നാടകവേദി എന്നെ വളരെ സഹായിച്ചിട്ടുണ്ട്. കാരണം ഞാൻ രൂപപ്പെടുത്താൻ ഉദ്ദേശിച്ച കുറേയധികം ഒരു വലിയ അളവ് വരെ രൂപപ്പെടുത്തിയ നാടക അഭിനയ അവതരണ സമ്പ്രദായം വളരെ സൂക്ഷ്മമായിട്ടുള്ള ഭാവപ്രകടനത്തിൽ ഊന്നിയതായിരുന്നു. അമിതമായിട്ടുള്ള അഭിനയത്തിന് യാതൊരു സ്ഥാനമില്ലാത്ത വളരെ അഗാധമായ രീതിയിൽ മനസ്സിനെ കൊണ്ട് കഥാപാത്രത്തിൻ്റെ ജീവിതത്തിലേക്ക് തൊടിയിപ്പിക്കുക, അതിനുവേണ്ടി റിഹേഴ്സലുകൾ സുദീർഘമായിട്ട് നടത്തുക, അങ്ങനെയൊക്കെയായിരുന്നു എൻ്റെ നാടക സമ്പ്രദായം. സിനിമയിലാവുമ്പോൾ അതിന് സഹായിക്കാൻ കഴിയുന്ന ഒരു മണ്ഡലമുണ്ട്. സിനിമയിൽ ഒരിക്കലും, പ്രത്യേകിച്ച് മലയാള സിനിമയിൽ, അമിതമായിട്ടുള്ള ഭാവപ്രകടനം ആവശ്യപ്പെടുന്നില്ല ആരും. മലയാളത്തിലെ പ്രേക്ഷകരെ അമിത അഭിനയം ആവശ്യപ്പെടുന്നില്ല. പിന്നെ നമ്മളൊരു പക്ഷേ പ്രൊഫഷണൽ നാടകത്തിൽ പോലും കാണുന്ന ഭാവങ്ങൾ ശക്തിയായിട്ട് പ്രകടിപ്പിക്കാൻ വേണ്ടി ഭാവങ്ങളെ അമിതമായ രീതിയിൽ വിന്യസിക്കുന്ന സമ്പ്രദായം സിനിമയിൽ ശരിയാവില്ല. കാരണം സിനിമയിലെ ക്ലോസപ്പുകൾ വളരെ, മുഖം വളരെ അടുത്ത് കാണിക്കുന്ന മറ്റ് സങ്കേതങ്ങൾ, ശക്തമായ ലൈറ്റ്, ഇതൊക്കെ കൊണ്ട് മനസ്സിൽ തട്ടിയ ഒരു ചെറിയ ഒരു ഭാവപ്രകടനം കൊണ്ട് തന്നെ ഉദ്ദേശം സാധിക്കും. അങ്ങനെ അഭിനയത്തിൻ്റെ സൂക്ഷ്മതയാണ് എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ നാടകവേദി സിനിമയ്ക്ക് എന്നെ കൂടുതൽ പ്രയോജനപ്പെടത്തക്ക വിധത്തിൽ പഠിപ്പിച്ചു തന്ന ഒരു പാഠം. പിന്നെ നാടകാഭിനയം, ഒരു നാടകാഭിനയം, ഞാൻ ഒരു നാടകാഭിനേതാവല്ല, ഞാൻ നാടകനടനല്ല, നാടക സംവിധായകൻ, നാടക രചയിതാവും എന്നുള്ളതാണ്. നാടകത്തിൽ അഭിനയിച്ചിട്ടുണ്ട്, പക്ഷെ ഒരു നാടക നടനായി ഞാൻ എന്നെ കണക്കിലെടുക്കുന്നില്ല. അത് കാരണം ഈ നാടക നടന് 2-2.5 മണിക്കൂർ നേരം അല്ലെങ്കിൽ 3 മണിക്കൂർ നേരം ഒരു കഥാപാത്രമായിട്ട് അതിൻ്റെ ആ കഥാപാത്രത്തിൻ്റെ വൈകാരികമായിട്ടുള്ള തുടർച്ച, നൈരന്തര്യം സംരക്ഷിച്ചുകൊണ്ട് നിൽക്കേണ്ടതുണ്ട് സ്റ്റേജിൽ. അത് വളരെ കഠിനമായ ഒരു ആന്തരിക ജീവിതമാണ് നാടക നടൻ്റെ സ്റ്റേജിലുള്ള നാടക അവതരണം. സിനിമ ഇത് ആവശ്യപ്പെടുന്നില്ല. സിനിമ കുറച്ചുകൂടെ യാന്ത്രികമാണ്, അടിസ്ഥാനപരമായിട്ട് യാന്ത്രികമായിട്ടുള്ളൊരു കലയാണ് സിനിമ. നേരെ മറിച്ച് അടിസ്ഥാനപരമായിട്ട് മാനുഷികമായ കലയാണ് നാടകം. ഇതാണ് തമ്മിലുള്ള വ്യത്യാസം. മറ്റെന്തെല്ലാം കെട്ടുപാടുകൾ, ഈ സ്റ്റേജിൻ്റെ ലൈറ്റിങ്, അതിൻ്റെ മറ്റ് വസ്തുക്കൾ, അതെല്ലാം ഉണ്ടായാലും അടിസ്ഥാനപരമായിട്ട് ഒരു മനുഷ്യൻ നിന്ന് അവൻ്റെ വികാരം പ്രകടിപ്പിക്കുന്ന അതാണ് നമ്മൾ നാടകത്തിൽ കാണുന്നത്. നേരെ മറിച്ച് സിനിമയിലാണെങ്കിൽ ഒരു മനുഷ്യൻ വികാരം പ്രകടിപ്പിക്കുന്നത് ലെൻസുകൾ കൊണ്ടും ലൈറ്റുകൾ കൊണ്ടും ഫ്രെയിമിങ്ങിൻ്റെ പ്രത്യേകതകൾ കൊണ്ടും നിയന്ത്രിക്കപ്പെടുന്നതാണ് കാണുന്നത്. അപ്പോൾ നടൻ്റെ അഭിനയം സിനിമയിൽ നടനിൽ നിന്ന് വിട്ടുപോകും. നടൻ അറിഞ്ഞുകൂടാതെ താൻ അഭിനയിക്കുന്നതിൻ്റെ ഫലം എന്താണെന്നുള്ളത്, അത് ആ ലെൻസിനെയും ആ ഫ്രെയിമിൻ്റെ സമ്പ്രദായത്തെയും ഒക്കെ ആശ്രയിച്ചിരിക്കുക. നേരെ മറിച്ച് നാടകത്തിൽ നടൻ അറിയാം താൻ എന്താണ് ചെയ്യുന്നത്, അതെങ്ങനെ ആളുകളിൽ നേരിട്ട് വ്യാപിക്കുന്നു, തൻ്റെ പ്രവൃത്തിയുടെ ഫലം എന്താണെന്ന് അപ്പം തന്നെ അറിയാം. സിനിമയിലാണെങ്കിൽ അത് അറിഞ്ഞുകൂടാ. അയാളുടെ അഭിനയത്തിൻ്റെ റിസൾട്ട് വളരെ സമയത്തിന് ശേഷം, കാലയളവിന് ശേഷം, മറ്റ് നിരവധി യാന്ത്രികമായിട്ടുള്ള പ്രവർത്തനങ്ങളുടെ കൂടെ ഫലമായി അയാൾ തന്നെ നിന്ന് നേരിട്ട് കാണുമ്പോഴേ മനസ്സിലാവും
അപ്പോഴയാൾ നിന്ന് അത് വിട്ടുപോയിരിക്കും. മറ്റൊരാൾ അഭിനയിക്കുന്നത് കാണുന്ന പോലെ അയാൾക്ക് കാണാൻ പറ്റും. നാടകം ഒരിക്കലും മറ്റൊരാൾ അഭിനയിക്കുന്നതായിട്ട് തൻ്റെ അഭിനയത്തെ കാണാനൊക്കാത്ത, കാണാൻ സാധ്യത തരാത്ത കലാരൂപമാണ്. അയാൾ അഭിനയിക്കുമ്പോൾ മാത്രമേ അയാളുടെ അഭിനയം അയാൾക്ക് അനുഭവിക്കാൻ പറ്റൂ. സിനിമയിലാണെങ്കിൽ അഭിനയിക്കുമ്പോൾ അയാളുടെ അഭിനയം അയാൾക്ക് അനുഭവിക്കാൻ പറ്റുകയില്ല, കുറേ കഴിഞ്ഞിട്ടേ അനുഭവിക്കാൻ പറ്റൂ. അപ്പോഴത്തേക്ക് അയാൾ അയാളുടെ നിഴലിനെയാണ് കാണുന്നത്, അയാളെ അല്ല കാണുന്നത്. അതുകൊണ്ട് മാനസികമായിട്ടുള്ളൊരു സംതൃപ്തി അതിനകത്ത് കിട്ടുകയില്ല. ഇതൊക്കെയാണ് അടിസ്ഥാനപരമായിട്ടുള്ള വ്യത്യാസങ്ങൾ. ഒരു സംവിധായകൻ എന്ന നിലയ്ക്ക് ഒരു നടൻ സ്റ്റേജിൽ ജീവിക്കുന്നു എന്നൊക്കെ പറയുന്ന ആ ഒരു സങ്കേതമുണ്ടല്ലോ, അത് എത്ര കണ്ട് നല്ലതാണ്? ഒരു നടൻ അങ്ങനെ സ്റ്റേജിൽ ജീവിച്ചു പോകുന്നത്, ചില സംവിധായകർ പറയുന്നൊക്കെ നടൻ ഒരിക്കലും സ്റ്റേജിൽ ജീവിക്കാൻ പാടില്ല, ചിലർ പറയും നടൻ ജീവിച്ചു അഭിനയിച്ചു, ഇത് എന്തായതിൻ്റെ? ഈ നടൻ ജീവിതത്തിൽ പെരുമാറുന്ന പോലെ, ജീവിതത്തിൽ ഭാവപ്രകടനങ്ങൾ നടത്തുന്നത് പോലെ നാടകത്തിൽ ചെയ്യരുത് എന്നുള്ളതാണ് ഈ ജീവിക്കുന്നതിൽ അർത്ഥമില്ല എന്ന് പറയുന്നവർ പറയുന്നത്. പക്ഷേ ഒരു കഥാപാത്രത്തിൻ്റെ ഉള്ളിലെ ജീവിതം, ആന്തരികമായിട്ടുള്ള ജീവിതം ഉൾക്കൊണ്ടുകൊണ്ട് അതിൻ്റെ നൈരന്തര്യം നിലനിർത്തുക എന്ന് വെച്ചാൽ, അതിൻ്റെ കണ്ടിന്യൂറ്റി നിലനിർത്തുക എന്ന് വെച്ചാൽ ജീവിക്കുക തന്നെയാണ്. പക്ഷേ മറ്റൊരാളെ അനുകരിക്കുകയല്ല ചെയ്യുന്നത്. മറ്റൊരാളെ അനുകരിക്കുന്നതാണ് ഈ ജീവിക്കുക എന്ന് പറയുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നതെങ്കിൽ അത് ശരിയല്ല. അയാൾ സ്വന്തമായിട്ട് അയാളുടെ സൈക്കോളജിയിൽ നിന്ന്, അയാളുടെ മനസ്സിൻ്റെ അടിത്തട്ടിൽ നിന്ന് ഈ ഒരു കഥാപാത്രത്തിൻ്റെ സ്ഥായിയായിട്ടുള്ള ഭാവം, ആ കഥാപാത്രത്തിന് വരുന്ന ഭാവ വ്യത്യാസങ്ങൾ, ആ ഭാവ വ്യത്യാസങ്ങൾക്കനുസരണമായിട്ടുണ്ടാകുന്ന അംഗചലനങ്ങൾ, ശബ്ദചലനങ്ങൾ, ശബ്ദഭേദങ്ങൾ, ഇവയൊക്കെ സൃഷ്ടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ഒടുവിൽ പരിശീലനത്തിൻ്റെ ഒടുവിൽ എല്ലാ പരിശീലനങ്ങൾക്കും അപ്പുറത്തുള്ള ഒരു ഒരു മാജിക് വഴി ഈ നടൻ കഥാപാത്രമായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. ആ തരത്തിൽ പറയുമ്പോൾ കഥാപാത്രമായിട്ട് ജീവിക്കുക തന്നെയാണ് ചെയ്യുന്നത്. അത് ഒരു യഥാർത്ഥമായ രീതിയിലാണോ ജീവിക്കുന്നത്, അതോ ഒരു ശൈലീകൃതമായ രീതിയിലാണോ ജീവിക്കുന്നത് എന്നൊക്കെയുള്ളത് സംവിധായകൻ തീരുമാനിക്കേണ്ടതാണ്. സംവിധായകൻ്റെ തീരുമാനത്തിനനുസരിച്ച് അത് വ്യത്യാസപ്പെടും എന്നുള്ളതാണ്. പക്ഷേ ഒരു ഒരു ആന്തരിക ജീവിതമാണ്, ഒരു ഇന്നർ ലൈഫാണ് നാടക നടൻ രംഗത്തേക്ക് കൊണ്ടുവരുന്നത്. ആ ഇന്നർ ലൈഫാണ് അയാൾ പ്രേക്ഷക വൃന്ദത്തിലേക്ക് വ്യാപിപ്പിക്കുന്നത്. അതിന് അത് യഥാർത്ഥമായിട്ടുള്ള ഒരു അനുഭവമാണ്. ഇറ്റ്സ് എ റിയൽ എക്സ്പീരിയൻസ്. നമ്മുടെ ഇന്നത്തെ നാടകം വളർന്നു ഈ കാലഘട്ടം വരെ എത്തി. ഇതിനെ സഹായിച്ചിട്ടുള്ളത് അമേച്ചർ നാടകങ്ങളാണോ, അതല്ല ഇന്ന് കാണുന്ന പ്രൊഫഷണൽ നാടകങ്ങളാണോ, അതല്ല ഒരു കാലഘട്ടത്തിൽ ഉരുത്തിരിഞ്ഞു വരുന്ന ആധുനിക നാടകങ്ങളാണോ, ഏതാണ് ആരോഗ്യപരമായിട്ട് നാടകത്തിന് ഇന്ന് നിലനിർത്തിയിട്ടുള്ളത്, ഇനി നിലനിർത്തിക്കൊണ്ടുപോകാൻ സാധ്യതയുള്ളതും? നാടകത്തിൻ്റെ ചരിത്രം നമ്മുടെ മലയാളത്തെ സംബന്ധിച്ചിടത്തോളം വളരെ ഹ്രസ്വമാണ്. ഇപ്പോഴും നാടകവേദിയുടെ സ്ഥിതി വളരെ ആശാജനകമല്ല. ഇപ്പോഴും നമുക്ക് സ്ഥിരമായിട്ടുള്ള ഒരു നാടക പ്രേക്ഷക വൃന്ദമില്ല. മറ്റ് ഇന്ത്യയിലെ തന്നെ മറ്റു പല സ്ഥലങ്ങളിലും ഉള്ളതുപോലെ ആളുകൾ വന്നിട്ട് ഇന്ന നാടകം ഉണ്ടെന്ന് അറിഞ്ഞാൽ വന്ന് കാണുന്ന രീതിയിലുള്ള നാടക പ്രേക്ഷകർ നമുക്കില്ല. സിനിമയ്ക്ക് പ്രേക്ഷകരുണ്ട്, ചിത്രകലയ്ക്ക് വരെ പ്രേക്ഷകരുണ്ട്, പക്ഷേ നാടകത്തിന് മാത്രമായിട്ട് അങ്ങനെ പ്രേക്ഷകർ ഇല്ല. നമ്മൾ കേരളത്തിന് ഉള്ളിലാണെങ്കിൽ ഉത്സവപ്പറമ്പിലുള്ള ഉത്സവം കാണാൻ വരുന്ന, മറ്റ് വിവിധ കലാപരിപാടികൾ കാണാൻ വരുന്ന ആളുകളെ കൊണ്ട് നാടകം നിർബന്ധമായിട്ട് കാണിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റേതായ പരിമിതികൾ ഈ നാടകത്തിനുണ്ടാകും. ദൃശ്യപരമായ അംശങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കേണ്ട ആവശ്യമില്ല ഒരു ഉത്സവപ്പറമ്പ് നാടകത്തിൽ. പിന്നെ ഇടയ്ക്ക് ഫൈൻ ആർട്സ് സൊസൈറ്റികൾ ഉണ്ടായിരുന്നു, ആ ഫൈൻ ആർട്സ് സൊസൈറ്റികൾ തന്നെ ഈ ടി വി പരിപാടികളുടെ വേലിയേറ്റം കൊണ്ട് ഇല്ലാതായിക്കൊണ്ടിരിക്കുക, ഇല്ലാതായി കഴിഞ്ഞു അതൊക്കെ കേരളത്തിൽ. പിന്നെ മറുനാടൻ മലയാളികളുടെ ഒറ്റപ്പെട്ട സംരംഭങ്ങളുണ്ട്, ആ സംരംഭങ്ങൾ പലപ്പോഴും നമ്മുടെ പ്രൊഫഷണൽ നാടകത്തിൻ്റെ പ്രതിഫലനമായിട്ട്, കേരളത്തിനകത്തുള്ള നാടകവേദിയുടെ പ്രതിഫലനമായിട്ട് ആയിരിക്കും നിലനിൽക്കുക. പിന്നെ ആരോഗ്യകരമായ ഒരു വസ്തുത നാടകവേദിയിൽ കഴിഞ്ഞ കുറേ ദശകങ്ങളായിട്ടുണ്ടായിട്ടുള്ളത് അമേച്ചർ നാടകവേദിയും പ്രൊഫഷണൽ നാടകവേദിയും തമ്മിലുള്ള കൊള്ളക്കൊടുക്കുകയാണ്, തമ്മിലുള്ള ഒരു സംവാദമാണ്, തമ്മിലുള്ള ഒരു ഡയലോഗ് നടന്നിട്ടുണ്ട്. അത് തമ്മിലുള്ള പൊരുത്തക്കേടുകൾ മാറ്റാനും പരസ്പരം പഠിക്കാനും ഉള്ള ശ്രമങ്ങൾ നടന്നിട്ടുണ്ട്. ഇപ്പോൾ പ്രൊഫഷണൽ നാടകത്തിലുള്ള സജീവത, ജീവിത പ്രശ്നങ്ങളുമായിട്ടുള്ള അതിൻ്റെ ബന്ധം, കഥാപാത്രങ്ങളുടെ ജനപ്രിയത, ഇത്തരം കാര്യങ്ങൾ
അമിത നാടകവേദിക്ക് പഠിക്കാനുള്ള പാഠങ്ങളാണ്. അമിത നാടകവേദിയിൽ നിന്ന് പഠിക്കാനുള്ളത് മെലഡ്രാമയോ അല്ലെങ്കിൽ സെൻറ്റിമെൻറ്റാലിറ്റി, ഈ അതിവികാരങ്ങൾ ഒരു ഒരു ഡോസ് കൊടുക്കണമെങ്കിൽ അത് 10 ഡോസ് കൊടുത്തിട്ട് ആളുകളെ ഇങ്ങനെ പിടിച്ച് എടുക്കുക എന്നുള്ളത്, ഈ എഫക്റ്റിന് വേണ്ടി കാര്യങ്ങൾ ചെയ്യുക എന്ന് പറയുന്നത് അത് അയഥാർത്ഥമാണ്, കലാപരമല്ല. നമ്മൾ കൊമേഴ്ഷ്യൽ സിനിമയിലും അത് തന്നെ ചെയ്യുന്നത്, അത് കലാപരമല്ല. അങ്ങനെ കലാപരമല്ലാത്ത രീതിയിൽ വികാര പ്രകടനം നടത്തുന്ന വ്യാപാര സിനിമയും വ്യാപാര നാടകവും പല പാഠങ്ങളും പഠിച്ചിട്ടുള്ളത് അമേറ്റർ നാടകത്തിൽ നിന്ന്. അതുപോലെ അമേറ്റർ നാടകം ഇനിയും ഒരു പഠിക്കാനുള്ള കാര്യങ്ങളുണ്ട് പ്രൊഫഷണൽ നാടകവേദിയിൽ നിന്ന്. അത് ഈ സജീവത, വൈറ്റാലിറ്റി എന്ന് പറയുന്നത്, ഈ സമയം ബോറടിച്ചു പോകുന്നതറിയാതെ ജീവിതത്തിൻ്റെ പിന്നെ ഒരു ഭാഗമായിട്ട് നാടകത്തെ പ്രേക്ഷകർക്ക് അനുഭവിക്കാൻ തക്ക പാകത്തിൽ അവതരിപ്പിക്കുക എന്നുള്ള മിനിമം ഒരു കാര്യം നല്ലൊരു പ്രൊഫഷണൽ നാടകം ചെയ്യുന്നുണ്ട്. അത് അമിത്ര നാടകവേദിക്കും പഠിക്കാനുള്ളതാണ്. ഒരു ഈ ഒരു സജീവതയാണ് നമ്മുടെ അമിത്ര നാടകവേദിക്ക് കുറവായിട്ട് കാണുന്നത്. അങ്ങനെ അതിന് ജീവിതമായിട്ടുള്ള ബന്ധം വളരെ അവ്യക്തമായി പോവുകയും സാങ്കേതികത വളരെ കൂടുതലാവുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അങ്ങനെ അമിത്ര നാടകവേദി ഇന്ന് വളരെ അധപ്പതിച്ച അല്ലെങ്കിൽ ആവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ജഡമായ ഒരു അവസ്ഥയിലാണ്. അത് ചെറുപ്പക്കാരായിട്ടുള്ള ആളുകൾ, ഇതിൽ തൽപരരായി വരുന്ന നാടക പ്രവർത്തകർക്ക് പ്രവർത്തിക്കാനുള്ള ഒരു സാഹചര്യം കേരളത്തിലില്ല. ഒന്ന്, ഈ സിനിമയുടെയും ടിവിയുടെയും ആകർഷണ വലയം. 2, സാമ്പത്തികമായിട്ട് ഇവരെ സഹായിക്കാൻ, ഈ നാടക പ്രവർത്തനങ്ങളെ സഹായിക്കാൻ യാതൊരു ശ്രമങ്ങളും സർക്കാരിൻ്റെ ഭാഗത്തുനിന്നോ മറ്റ് ഔദ്യോഗിക സംഘടനകളുടെ ഭാഗത്തുനിന്നോ ഒന്നും ഉണ്ടാവുന്നില്ല. ഇതിങ്ങനെ കൊണ്ടുപോയിട്ട് നമ്മുടെ നാടകത്തിൻ്റെ വളർച്ചയെക്കുറിച്ച് എത്തുമ്പോഴ് നാടകത്തിനെ എങ്ങനെ നിലനിർത്തും? ഈ അമേച്ചർ സംഘത്തെ സഹായിക്കാനില്ലാത്ത ഒരു ഗതിയാണ് പ്രൊഫഷണൽ നാടകക്കാർ അവരുടെ നിലനിൽപ്പിന് വേണ്ടിയിട്ടുള്ള അവതരണം. അതെ, അവർ മനഃപൂർവ്വം പ്രൊഫഷണൽ നാടകവേദിക്കാർ അവർ ബോധപൂർവം ഇങ്ങനെ അവരുടെ തന്നെ നിലവാരം കുറച്ച് ബോധപൂർവം കുറച്ച് കുറച്ച് കൊണ്ടുവരികയാണ്. അറിഞ്ഞുകൂടാഞ്ഞിട്ടല്ല, അത് ഒരു ഈ ഒരു കച്ചവട ചരക്കാണ്. അതിനകത്തുനിന്ന് എത്രയും കൂടുതൽ കളികൾ ഉണ്ടാവണം എന്നുള്ള രീതിയിൽ അവർ ബോധപൂർവം ഇതിനെ അധപതിപ്പിക്കും. അങ്ങനെ ചെയ്യുന്നത് കൊമേഴ്ഷ്യൽ സിനിമയിലും അങ്ങനെയാണ് ചെയ്യുന്നത്. വളരെ സമർത്ഥരായിട്ടുള്ള സംവിധായകരും കഥാകൃത്തുക്കളും ഒക്കെയാണ് ഈ എഫക്റ്റിന് വേണ്ടി വളരെ മോശപ്പെട്ട തരത്തിലുള്ള മസാല കഥകളും ഒക്കെ എടുത്ത്. അല്ല, നാടകവേദിയെ സംബന്ധിച്ചിടത്തോളം ഉടനെയൊന്നും എനിക്ക് യാതൊരു ആശാവഹമായ സാധ്യതയും കാണുന്നില്ല. നാടകവേദി തിയേറ്ററിനെ സംബന്ധിച്ചിടത്തോളം 1967 ഈ നാടക നവീകരണത്തിൻ്റെതായ ഒരു പ്രസ്ഥാനം ഉണ്ടായി. വി ടി ഭട്ടതിരിപ്പാടിൻ്റെ കാലഘട്ടത്തിന് ശേഷം, അതായത് റിയലിസ്റ്റിക് നാടകം ഉണ്ടായി വരികയും സമകാലിക ജീവിതവുമായിട്ട് നാടകം ബന്ധപ്പെടുകയും ചെയ്യുന്ന വി ടി ഭട്ടതിരിപ്പാടിൻ്റെ കാലത്തിന് ശേഷം ഒരു നാടകപരമായ നവീകരണ ക്രിയയ്ക്ക് നാന്ദി കുറിച്ചത് ജി ശങ്കരപ്പിള്ളയുടെ നേതൃത്വത്തിൽ നടന്ന നാടക നവീകരണ പ്രസ്ഥാനം. അത് ഒരു 2 ദശാബ്ദക്കാലം കേരളത്തിൽ പല ആളുകളെയും സ്വാധീനിക്കുകയും പല നാടകങ്ങളും അതുമൂലം ഉണ്ടാവുകയും പല നാടക അവതരണങ്ങൾ ഉണ്ടാവുകയും നമ്മുടെ പ്രൊഫഷണലും അമേറ്ററുമായ നാടകവേദിയുടെ സങ്കേതങ്ങളെ അത് ഒരു പരിധിവരെ മാറ്റുകയും ഒക്കെ ചെയ്തതാണ്. പക്ഷേ ഈ 80കൾക്ക് ശേഷം അമേറ്റർ നാടകവേദിയിൽ കാര്യമായിട്ടുള്ള മാറ്റങ്ങളൊന്നും ഉണ്ടാകുന്നതായിട്ട് കാണുന്നില്ല. അതിൻ്റെ സജീവത നിന്നു പോകാനുള്ള കാരണം എന്തായിരിക്കും? എന്താണെന്ന് അറിഞ്ഞുകൂടാ. നമുക്ക് അങ്ങനെ ഒരു തിയേറ്റർ വേണം, നാടകവേദി വേണം എന്നുള്ള ഒരു ആഗ്രഹമുള്ള ഒരു സമൂഹമാണോ എന്ന് വരെ സംശയിക്കത്തക്ക തരത്തിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത് നമുക്ക്. അതുകൊണ്ടാണോ? അതെ, ജനങ്ങളുടെ ആവശ്യം അതിനനുസരിച്ച് നമുക്ക് നമ്മുടേതായ ഈ പ്രാചീന നാടക രൂപങ്ങളുണ്ട്. ഇപ്പോൾ ചിലർ പറയുന്നുണ്ട് കഥകളി ഉള്ളത് കൊണ്ടാണ് നാടകത്തിൽ ആൾക്ക് താല്പര്യമില്ലാത്തത് എന്ന് പറയുന്നുണ്ട്. എന്തോന്ന് അറിഞ്ഞുകൂടാ. കഥകളിക്ക് ഒരു വശത്ത് കഥകളിക്ക് കഥകളുടെ ഓഡിയൻസ് ഉണ്ട്, സിനിമയ്ക്ക് സിനിമയുടെ ഓഡിയൻസ് ഉണ്ട്. സിനിമയാണ് ഏറ്റവും പുതിയതായിട്ട് വന്നിട്ടുള്ളത്. പക്ഷെ നാടകത്തിന് നാടകത്തിൻ്റെതായ ഒരു ഓഡിയൻസ് ഇല്ല. ഇപ്പോൾ വളരെ വിജയകരമായിട്ട് കളിക്കുന്ന പ്രൊഫഷണൽ നാടകം ഒരു തിയേറ്ററിൽ കൊണ്ടുവന്ന് ഇന്ന നാടകമുണ്ട് എന്ന് പറഞ്ഞിട്ട് തിയേറ്റർ വാടകയ്ക്ക് എടുത്ത് ആ ട്രൂപ്പ് കളിച്ചാൽ ആരും കയറാൻ കാണില്ല. നേരെ മറിച്ച് ഉത്സവത്തിന് പറമ്പിൽ കൊണ്ടുവച്ചാൽ കാണും. അതല്ലെങ്കിൽ ഈ ആള് വീട്ടിൽ പോയി, ഓരോരുത്തരും വീട്ടിൽ പോയി പാസ് വിറ്റ് അങ്ങനെ അവരെ കൊണ്ട് നിർബന്ധിച്ച് ഉണ്ടാക്കിയെടുക്കണം. ഇപ്പോഴും അങ്ങനെയാണ്. പണ്ട് ഒരു 50 കൊല്ലം മുമ്പ്
നാടക കോൺട്രാക്ടർമാർ പണം പിരിച്ച് നാടകം കൊണ്ട് നടത്തിയിരുന്നു. അതേ അവസ്ഥയുണ്ടാവും ഈ ഉത്സവ പറമ്പുകളില്ലെങ്കിൽ. ഇപ്പോൾ മറ്റ് രാജ്യങ്ങളിലും ഇതുപോലെ തന്നെയാണോ നാടകത്തിന് ഓഡിയൻസ് ഉണ്ട്? ഉണ്ട്, നാടകം കാണാനായിട്ട് ടിക്കറ്റ് ഡൽഹിയിലൊക്കെ ഉണ്ട്. നാടകമാണെന്നും പറഞ്ഞൊരു ബോർഡ് വെച്ചാൽ മതി, ആളുകൾ പോയി ടിക്കറ്റ് എടുത്ത് സിനിമ കാണുന്ന പോലെ ടിക്കറ്റ് എടുത്ത് കാണും. പല ദിവസവും അത് തുടർച്ചയായിട്ട് കളിക്കും. അങ്ങനെയാണ് നാടകങ്ങൾ ഉണ്ടാവേണ്ടത്, പ്രൊഫഷണൽ നാടകം ഉണ്ടാവേണ്ടത്. ഈ നാടകവും സിനിമയും സമൂഹത്തിന് എന്തിനു വേണ്ടിയാണ് ഇങ്ങനെ ഉൽപ്പാദിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്? വെറും ഒരു ആസ്വാദനമാണോ? അതല്ല, വെറും ഒരു ആസ്വാദനം എന്ന് പറഞ്ഞാൽ തള്ളിക്കളരുത്. ആസ്വാദനമാണ് സമൂഹത്തിൻ്റെ ഏറ്റവും വലിയ സാക്ഷാത്കാരം എന്ന് പറയുന്നത്. കലാസ്വാദനമാണ് ഒരു സമൂഹത്തിൻ്റെ ആത്മീയതയും സജീവതയും നിലനിർത്തുന്നത്. അതിനകത്തുനിന്നും ഒന്നും പഠിക്കാനൊന്നുമില്ല. ആസ്വാദനം എല്ലാ പഠിത്തത്തിനും അപ്പുറത്താണ് കലാസ്വാദനം എന്ന് പറയുന്നത്. അപ്പോൾ ഒരു സമൂഹം ആവശ്യപ്പെടുന്ന ഒരു ആത്മീയമായ അനുഭവമാണ് കലാസ്വാദനം. ആ കലാസ്വാദനത്തിൻ്റെ സ്റ്റേജിൽ കൂടെയുള്ള വ്യാപനമാണ് നാടകത്തിൽ കൂടെ കിട്ടുന്നത്, ചിത്രകലയിൽ കൂടെ കിട്ടുന്നത് വേറൊന്നാണ്, സംഗീതത്തിൽ കൂടെ കിട്ടുന്നത് വേറൊന്നാണ്. അങ്ങനെയാണ്. അപ്പോൾ ആസ്വാദനം എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ ജീവിതവുമായിട്ടുള്ള, നമുക്ക് തന്നെ നമ്മുടെ ജീവിതവുമായിട്ടുള്ള ബന്ധത്തെക്കുറിച്ച് കൂടുതൽ ആഴത്തിലുള്ള ഒരു അനുഭൂതി നമുക്ക് ഉണ്ടാക്കുക എന്നുള്ളതാണ്. അതാണ് ഈ ആസ്വാദനം എന്ന് പറഞ്ഞാൽ. നമ്മൾ ദൈനംദിന ജീവിതത്തിൽ ഓർക്കാതെ വിട്ടുപോവുകയും മനസ്സിലാക്കാൻ വിസമ്മതിക്കുകയും ചെയ്യുന്ന അഗാധമായ ജീവിത സത്യങ്ങൾ നമ്മുടെ ഉള്ളിലേക്ക് പടർത്തി വിടുക എന്ന് പറയുന്നതാണ് ഈ ആസ്വാദനം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആ തരത്തിൽ ആസ്വാദനം തന്നെയാണ്. പക്ഷേ നമ്മുടെ നമ്മുടെ മലയാളത്തിലെ തിയേറ്റർ ഇനിയും ഒരു സ്വതന്ത്ര കലയായിട്ട് വികസിക്കുന്നില്ല എന്നുള്ളത് കൊണ്ട് ആ തരത്തിലുള്ള കലാസ്വാദനം നാടകത്തെ സംബന്ധിച്ചിടത്തോളം നടക്കുന്നുണ്ടോ എന്ന് സംശയമാണ്. അതിനേക്കാൾ നന്നായിട്ട് സിനിമയുടെ ആസ്വാദനം നടക്കുന്നുണ്ട്. പ്രധാന കാരണം, ഒരു പ്രധാനപ്പെട്ട കാരണങ്ങളിലൊന്ന്, ഇപ്പോൾ തിയേറ്ററിൻ്റെ ഓഡിയൻസ് ഇല്ലെങ്കിൽ തന്നെ തിയേറ്ററിൻ്റെ ഓഡിയൻസ് ഉണ്ടാകാവുന്നതാണ്, എക്സ്പോഷർ ഉണ്ടാകും. നമുക്ക് സിനിമ വന്നപ്പോൾ സിനിമയുടെ ഓഡിയൻസ് ഉണ്ടായത് നമുക്ക് ആ തരത്തിലുള്ള ഒരു എക്സ്പോഷർ ഉണ്ടായി. പല ലോക സിനിമകളും, വളരെ പ്രധാനപ്പെട്ട ലോക സിനിമകൾ ഇവിടെ വരികയും ഇവിടെ അത് ഈ റോളാണ് ചുരുട്ടി കൊണ്ടുവന്നാൽ മതിയല്ലോ, പെട്ടിക്കകത്ത് കൊണ്ടുവരാം. നേരെ മറിച്ച് നാടകം, ലോകത്തുണ്ടാകുന്ന മറ്റു നാടകങ്ങൾ നമുക്ക് കാണണമെങ്കിൽ ഒന്നുകിൽ നമ്മളെ കൊണ്ടുപോകണം അങ്ങോട്ട്, അല്ലെങ്കിൽ അവർ ആളുകളെല്ലാം കൂടെ വരണം, ട്രൂപ്പുകൾ വരണം. വലിയ പ്രയാസമാണത്, വലിയ പ്രയാസമാണ്. വെളിയിലുണ്ടാകുന്ന നാടകങ്ങൾക്ക് അവതരണത്തിനുള്ള അനുമതി നമ്മുടെ കേന്ദ്ര ഗവൺമെൻറ് പോലും കൊടുക്കാറില്ല. പീറ്റർ ട്രൂക്കിൻ്റെ നാടകത്തിന് അവതരണ അനുമതി കൊടുത്തില്ല. അങ്ങനെ നാടകവുമായിട്ട്, ലോക നാടകവുമായിട്ടുള്ള ഒരു സമ്പർക്കം ഉണ്ടാവാൻ അവസരം ഒരിക്കലും നമുക്കുണ്ടായിട്ടില്ല. ഒന്ന് ഒരു പ്രാവശ്യം മറ്റോ കേരളത്തിൽ 1977-76 മറ്റാണത് ഒരു ഒരു അഖില ഭാരതീയ നാടകോത്സവം കൊച്ചിയിൽ സംഘടിപ്പിച്ചു. അതുവരെ ഈ കേരളത്തിന് വെളിയിൽ എന്താ നടക്കുന്നത് എന്നുള്ളത് ആർക്കും അറിയത്തില്ലായിരുന്നു. ഇന്ത്യക്ക് വെളിയിൽ എന്താ നടക്കുന്നത് ഉള്ളത് സാധാരണയായിട്ട് ഈ സാധാരണ കലാ പ്രവർത്തകർക്കോ നാടക സംവിധായകർക്കോ നാടക പ്രവർത്തകരായ ചെറുപ്പക്കാർക്കോ ഒന്നും അറിഞ്ഞുകൂടാ. നാടകം വായിച്ചിട്ടുണ്ട്, നാടക കൃതികൾ അറിയാം, പക്ഷേ നാടക പിന്നെ അവതരണങ്ങൾ അറിഞ്ഞുകൂടാ. സിനിമയുടെ കാര്യത്തിലാണെങ്കിൽ 60s തന്നെ ചില സിനിമകളൊക്കെ ഇവിടെ വരാൻ തുടങ്ങി. കേരളത്തിന് വെളിയിലുള്ള നല്ല കലാസൃഷ്ടികൾ എന്നുള്ള നിലയ്ക്ക് എടുത്തിട്ടുള്ള സിനിമകൾ, അതിനു മുമ്പ് തന്നെ വ്യാപാര സിനിമ ഇവിടെ വന്ന് അരങ്ങ് കീഴടക്കി കഴിഞ്ഞിരുന്നു. തമിഴ് നാടക സഭകൾ ഇവിടെ വന്ന് സ്വാധീനിച്ചിരുന്നതിൻ്റെ ഒരു തുടർച്ച പോലെ തമിഴ് ചലച്ചിത്ര തരംഗം ഇവിടെ വന്നു. അതിന് ശേഷം അതിനെ അനുകരിച്ച് മലയാളത്തിലെ വ്യാപാര സിനിമ ഉണ്ടായി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ കലാസൃഷ്ടി എന്നുള്ള നിലയ്ക്ക് സിനിമ എടുക്കുന്ന ഒരു സമ്പ്രദായം ഉണ്ട് എന്ന സന്ദേശവുമായിട്ട് സത്യചിത്രയുടെയും പൃഥ്വി ഘട്ടകിൻ്റെയും മറ്റു ചില ചില സിനിമകൾ നമ്മുടെ ഇവിടെ എത്തുന്നത്. അങ്ങനെ സമാന്തര സിനിമ എന്നിപ്പോൾ നമ്മൾ വിളിക്കുന്ന നല്ല കലാസൃഷ്ടികളായ സിനിമയുടെ ഒരു വരവുണ്ടായി. ഇത് മനസ്സിലാക്കാൻ ആളുകൾക്ക് താല്പര്യമുണ്ടായി. അങ്ങനെ അത്തരം സിനിമകൾ വന്നു. അതേസമയത്ത് നാടകത്തിൽ ഇതൊന്നും സംഭവിച്ചില്ല. ആളുകൾ സ്വന്തമായിട്ട് വരണം, അതുകൊണ്ട് ഇപ്പോഴും ആ പ്രശ്നമാണ്. സാമ്പത്തിക ബുദ്ധിമുട്ടാണ്, സാമ്പത്തിക ക്ലേശമാണ് അമേറ്റർ നാടകവേദിയുടെ വളർച്ചയെ ബാധിക്കുന്നത്. പ്രൊഫഷണൽ നാടകവേദിയുടെ വളർച്ചയെയും അതെ. കാരണം ഒരു വളരെ ഗൗരവപ്പെട്ട ഒരു നാടകം എടുക്കുകയാണെങ്കിൽ, ഇപ്പോൾ മലയാള നാടക സാഹിത്യത്തിൽ നിന്ന് എൻ കൃഷ്ണപിള്ളയുടെയോ സി ജെ തോമസിൻ്റെയോ സി എൻ ശ്രീകണ്ഠൻ നായരുടെയോ മറ്റോ ഒരു നാടകം എടുക്കുകയാണെങ്കിൽ
വലിയ പ്രയാസമാണ് അത് ലാഭകരമായിട്ട് കൊണ്ടുപോകാൻ. ഒരു പ്രൊഫഷണൽ നാടകവേദിയാണെങ്കിൽ പോലും അതുകൊണ്ട് എന്താണെന്ന് വെച്ചാൽ ഈ ഗുണം കുറഞ്ഞ കൃതികളിലേക്ക് ശ്രദ്ധ തിരിക്കുക, അതാണ് ചെയ്യുക. എന്നിട്ട് തന്നെ ആളുകൾ പോയി നാടകം കാണുമോ എന്നുള്ള സംശയമാണ് ഞാൻ മുമ്പേ പറഞ്ഞ പോലെ. നാടകമുണ്ട് എന്ന് എഴുതി വെച്ചാൽ പോയി നാടകം കാണുമോ എന്നുള്ള കാര്യം സംശയമാണ്. ആരും അതിനെ ട്രൈ ചെയ്തിട്ടില്ല, ആരും ശ്രമിച്ചിട്ടില്ല. കലാനിലയം എന്ന് പറയുന്ന നാടകവേദിക്കാർ മാത്രമാണ് ശ്രമിച്ചിട്ടുള്ളത്. അത് പഴയ ചരിത്ര നാടകങ്ങളുടെ, തമിഴ് ചരിത്ര പുരാണ നാടകങ്ങളുടെ തുടർച്ച എന്നുള്ള തലയ്ക്ക് തിരുവനന്തപുരം കേന്ദ്രമാക്കി, അല്ലെങ്കിൽ ഏതെങ്കിലും സ്ഥലം കേന്ദ്രമാക്കി അത്ഭുതകരമായ ചില സാങ്കേതിക വിദ്യകൾ കൊണ്ട്, ചെപ്പടി വിദ്യകൾ പോലെയുള്ള ചില സാങ്കേതിക വിദ്യകൾ കൊണ്ട് ആളുകൾക്കൊരു പുതുമ പകർന്നു കൊടുത്തിട്ട് ആളുകളെ ആകർഷിക്കുകയായിരുന്നു അത് ചെയ്തത്. അതുമാത്രമാണ് ഇവിടെ ഒരു ഒരു സ്ഥിരം നാടകവേദിയായിട്ട്, അല്ലെങ്കിൽ പ്രൊഫഷണൽ നാടകവേദിയായിട്ട് നടന്നിട്ടുള്ളത്. ഇപ്പോഴതുകൊണ്ട് ഇപ്പോഴും നമുക്ക് ഇപ്പോഴത്തെ നമ്മളിപ്പോൾ പ്രൊഫഷണൽ നാടകവേദി എന്ന വിളിക്കുന്ന നാടകത്തെ പ്രൊഫഷണൽ നാടകം എന്ന് വിളിക്കാൻ പറ്റില്ല. കാരണം അത് ഒരു ഏതെങ്കിലും ഒരു പ്രത്യേക സ്ഥലത്ത് നാടകം അവതരിപ്പിക്കുന്നുണ്ട് എന്നുള്ളൊരു സമ്പ്രദായം ഉണ്ട്. അതിൽ എത്ര ആളുകൾ വരും എന്നുള്ളത് ആരും പരീക്ഷിച്ചിട്ടില്ല, വരത്തില്ലെന്നാണ് എല്ലാ ആളുകളുടെയും വിചാരം, കണക്ക്.